ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിദായത്തുൽ ഹിദായ ക്ലാസ് തുടരുന്നു. വഅമ്മൽ ഉദുനു, അപ്പോൾ ചെവി. ഫഹ്ഫദ്ഹ അൻ തുസ്ഖിയ ബിഹാ ഇലൽ ബിദ്അ, ബിദ്അത്തിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നതിന് തൊട്ട് നീ അതിനെ സൂക്ഷിക്കണം. അവിൽ ഗീബത്തി, അവിൽ ഫഹ്ഷി, ഗീബത്ത് ചീത്ത കാര്യങ്ങൾ. അവിൽ ഖൗദി ഫിൽ ബാത്തിലി, അനാവശ്യത്തിൽ പ്രവേശിക്കുക. അതിലേക്കൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണം. ഔദിക്കിരി മസാവിന്നാസ്, ജനങ്ങളുടെ ന്യൂനതകൾ പറയുന്നതിന്. കാരണം ഫൈന്നമ ഹൊലിക്കത്തിലക്കലിതസ്മാവിഹ കലാമല്ലാഹി താല, നിനക്ക് ചെവി സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കാൻ വേണ്ടിയാണ്, മുത്തരവിയുടെ സുന്നത്ത് കേൾക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ തത്വജ്ഞാനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്, ഇൽമ് മനസ്സിലാക്കുന്നതിൽ നീ ചേരാൻ വേണ്ടിയുമാണ്. ലി തനാല ബിഹൽ മുൽക്കൽ മുഖീമ വൻ നഈമദ്ദായി, ശാശ്വതമായ സുഖവും ശാശ്വതമായ അധികാരവും നിനക്ക് ലഭിക്കാൻ വേണ്ടി. നരമർച്ച് ഫൈദ അസ്ഗൈത ബിഹ ഇലാ ശയ്യിൻ മിനൽ മക്കാരിഹി, ചീത്ത കാര്യങ്ങൾ വല്ലതും നീ ശ്രദ്ധിച്ചു കേട്ടാൽ സ്വാറ മാക്കാനലക്ക അരയ്ക്ക, നിനക്ക് അനുകൂലമായത് പ്രതികൂലമായിത്തീരും. വങ്കലബ മാക്കാന സബബ ഫൗസിക്ക, നിൻ്റെ വിജയത്തിൻ്റെ നിദാനമായത് അത് ഫസ്വാറ സബബ ഹലാക്കിക്ക, നിൻ്റെ ഹലാക്കിൻ്റെ കാരണമായിത്തീരുന്ന രൂപത്തിൽ അത് മറിയുകയും ചെയ്യുന്നതാണ്. ഇത് വഹാദ ഗായത്തുൽ ഖുസ്രാൻ, ഇതാണ് ഏറ്റവും വലിയ നഷ്ടം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് വല തലുന്നന്ന അനൽ ഇസ്മ യഖ്തസു ബിഹിൽ ഖായിലു ദൂനൽ മുസ്തമി, ഗീബത്ത് പറഞ്ഞവനല്ലേ അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞവനല്ലേ ഈ കുറ്റമുള്ളൂ എന്ന് നീ വിചാരിക്കണ്ട. ശ്രദ്ധിച്ചു കേട്ട ആൾക്ക്, കേൾക്കുന്ന ആൾക്ക് ആ കുറ്റമില്ലല്ലോ എന്ന് നീ മനസ്സിലാക്കണ്ട. കാരണം ഫഫിൽ ഖബരി, ഒരു ഹദീസിലുണ്ട്, ഇന്നൽ മുസ്തമിയ ശരീക്കുൽ ഖായിലി, ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ പറയുന്നവൻ്റെ കൂട്ടുകാരനാണ്. വഹു അഹദുൽ മുഖ്താബയിൻ, ശ്രദ്ധിച്ചു കേൾക്കുന്നവനും ഗീബത്ത് പറയുന്നവനിൽ ഒരാൾ തന്നെയാണ് എന്ന ഒരു ഹദീസ് മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അമ്മ ലിസാൻ, അപ്പോൾ നാവ്. ഫൈന്നമാ ഖുലിഖ ലിതുക്സിറ ബിഹി ദിക്റല്ലാഹി തആല, നാവിനെ നിനക്ക് വേണ്ടി പടക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ ദിക്റിനെ വർദ്ധിപ്പിക്കാനാണ്. തിലാവത്തി കിതാബിഹി, അവൻ്റെ ഖുർആനോത്തിനെ വർദ്ധിപ്പിക്കാനാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ യഥാർത്ഥ മാർഗത്തിലേക്ക് എത്തിക്കാനാണ്. നിൻ്റെ മനസ്സിലുള്ള ആവശ്യങ്ങൾ, നീനിൻ്റെയും ദുന്യാവിൻ്റെയും ആവശ്യങ്ങൾ നീ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നാവിനെ പടക്കപ്പെട്ടത്. മറിച്ച് ഫൈദസ്താമൽത്തഹൂരി ഗൈരി വാഹുലിക്കലക്ക, നിനക്ക് പടക്കപ്പെട്ടതിൻ്റെ വിപരീതമായി നീ അതിനെ ഉപയോഗിച്ചാൽ നീ ഫഖദ് കഫർത്ത ബി നിഅമത്തില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ അവിശ്വസിച്ചു, നീ നന്ദി കേട് കാണിച്ചു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നീ നന്ദി കേട് കാണിച്ചു. വഹുവ അഗ്റബു അലൈക അലൈക ഫല സായിറിൽ ഖൽഖ്, നിനക്കും മറ്റ് സൃഷ്ടികൾക്കുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നാവ്. വലായ കുബുന്നാസഫിന്നാരി അലാ മനാഹിരിഹിം ഇല്ലാ ഹസ്വായിദു അൽസിരത്തിഹിം, ജനങ്ങളെ നരകത്തിൽ മൂക്കിൻ്റെ മേലെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ മേലെ തള്ളിയിടുന്നത് അവർ നാവിനാൽ കൊയ്യപ്പെട്ട വിവരങ്ങളാണ് എന്ന് ഹദീസിലുണ്ട്. വലായ കുബുന്നാസഫിന്നാരി അലാ മനാഹിരിഹിം, ജനങ്ങളെ അവരുടെ മൂക്കിൻ്റെ മേലെ അല്ലെങ്കിൽ തലയുടെ മേലെ തള്ളിയിടുകയില്ല, ഇല്ലാ ഹസ്വായിദു അൽസിനത്തിഹിം, അവരുടെ നാവിനാൽ ഉണ്ടായ കാര്യങ്ങളല്ലാതെ. അതുകൊണ്ട് ഫസ്തഹിറു അലൈഹി ബിഗായത്തി ഖുവ്വത്തിക, നിൻ്റെ അങ്ങേയറ്റ ശക്തി കൊണ്ട് നീ വിജയം തേടണം, നരകത്തിൻ്റെ അടിത്തട്ടിൽ നീ വീഴാതിരിക്കാൻ വേണ്ടി. ഒരു ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുന്നു, ആ വാക്കിൻ്റെ കാരണത്താൽ ജഹന്നമിൽ, നരകത്തിൽ അവൻ വീഴുന്നു. 70 വർഷത്തോളം ആഴത്തിലുള്ള നരകത്തിൽ അവൻ വീഴുന്നു എന്ന് ഹദീസിലുണ്ട്. ഒരു യുദ്ധത്തിൽ ഒരു ഷഹീദിനെ കൊല്ലപ്പെട്ടു, യുദ്ധത്തിൽ ഒരാൾ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഹനീ അൻ ലഹു, അവന് സ്വാഗതം. ഹനീയൻ ലഹുൽ ജന്ന, അവന് സ്വാഗതം, സന്തോഷം, അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമാ യുദ്രീക ലഅന്നഹു കാല യതകല്ലമു ബിഹ ഫീഹ ഫീമാ ലാ യഅനീഹി, നിനക്കെങ്ങനെ അത് പറയാൻ കഴിയും,
അവൻ അനാവശ്യത്തിൽ സംസാരിച്ചെങ്കിലോ വയബുഹൽ വിമാലായുഗ്നീഹി, ആവശ്യത്തിന് അവൻ പിശുക്ക് കാണിച്ചെങ്കിലോ അനാവശ്യമായ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞെങ്കിലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി ഹദീസിലുണ്ട്.